അവിയലിൻ്റെ റെസിപ്പി ഉണ്ടെന്ന് കാണിക്കണത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ക്യാരറ്റ് ചേന മുരിങ്ങക്കായ പച്ചപ്പയർ കൊത്തുമര പടവലങ്ങ കോവയ്ക്ക കുമ്പളങ്ങ നേന്ത്രക്കായ പച്ചമാങ്ങ പച്ചമാങ്ങ ഇട്ടിട്ടാണ് ഇന്ന് അവിയൽ വെക്കുന്നത് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുക അവിയലിൻ്റെ കഷ്ണങ്ങൾ നീളത്തിലാണല്ലോ നമ്മൾ മുറിക്കുക പിന്നെ വേണ്ടത് അരപ്പാണ് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചരകിയതും മൂന്നാല് അല്ലി ചവന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക അരയ്ക്കണ്ട ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും ചേർക്കുക മാങ്ങ ഒഴുകി കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു പാകത്തിനുപ്പ് ഒരു നുള്ളു രണ്ട് മൂന്നല്ലി കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ കാരണം വെള്ളം ചേർക്കൂല കാരണം കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പകുതി വേവാകുമ്പോൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമാങ്ങ കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ലട്ടോ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ അരപ്പാണ് കേട്ടോ അരപ്പെന്ന് പറയുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അമ്മിയിൽ ചതച്ചെടുക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് അതൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ പിന്നെ അവിയൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ വേവിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പും പിന്നെ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ ടീസ്പൂണ് ചെറിയ തേങ്ങയ്ക്ക് ഇത്തിരി കറിവേപ്പിലിട്ടിട്ട് കൈ ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ ഞാൻ യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അവിയലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക നമ്മൾ ഗ്യാസ് അരപ്പിട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അവിയലാണ് ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ നാളികേരം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ വെളിച്ചെണ്ണ ഇടമാണല്ലോ ശരിക്കും അവിയൽ ഇങ്ങനെ മുന്തി നിൽക്കേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ അവിയൽ